കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എന്ന സിനിമ പുരാണത്തെയും അതുപോലെ സയൻസ് ഫിക്ഷനെയും അതിമനോഹരമായി ബ്ലെൻഡ് ചെയ്ത് ഒരു ഗംഭീര സിനിമ എന്നതിലുപരി നമ്മൾ കാണുന്നതിലും അപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ സിനിമയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഈ സിനിമ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ആ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കിയെടുക്കുക ഉദാഹരണത്തിന് സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കമൽ കമൽഹാസൻ സാറിന്റെ കഥാപാത്രം എന്താണ് ഉദ്ദേശിച്ചത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൽക്കി ടു എറ്റ് നയൻ എയ്റ്റ് എയ്ഡി എന്ന സിനിമയെക്കുറിച്ചാണ് നമസ്കാരം ഞാൻ വൈശാഖ് ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം എയ്റ്റ് നയൻ എയ്റ്റ് എന്ന ഈ ഒരു സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് സയന്റിഫിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രീം ഫ്യൂച്ചർ കാലഘട്ടത്തിലാണ് പക്ഷേ ഈ ഒരു ഫ്യൂച്ചർ കാലഘട്ടത്തിലാകട്ടെ ജനങ്ങളുടെ ജീവിത സാഹചര്യം വളരെ മോശമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കാരണം എന്താണ് അവിടെ ഭൂമിയിൽ ഒരൊറ്റ സിറ്റി പോലും അവശേഷിക്കുന്നില്ല ആകപ്പാട് അവശേഷിക്കുന്ന ഒരൊറ്റ സിറ്റി മാത്രമേ ഉള്ളൂ അതാണ് ഭൂമിയിലെ ആദ്യത്തെ സിറ്റി ഏറ്റവും പഴക്കം ചെന്ന സിറ്റി എന്ന് പറയുന്ന കാശി കാശിയിലേക്ക് ആളുകൾ കുടിയേറുന്നു അവിടെ വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ് ആളുകൾ ജീവിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അവിടെ വെള്ളമില്ല മഴയില്ല ഫുള്ള് തരിശ് ഭൂമി എന്തിനേറെ പറയണം കാശി എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവനാമം ഉച്ചരിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഈ നിയമമെല്ലാം വരുത്തുന്നത് ആരാണ് സുപ്രീം യാസ്കിൻ എന്ന വില്ല് കമൽഹാസൻ സാറിൻ്റെ ഗംഭീര കഥാപാത്രം കാശിക്ക് മുകളിലായി ഒരു പിരമിഡ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ പിരമിഡ് തലതിരിച്ചാണ് വെച്ചേക്കുന്നത് ഇതിൻ്റെ പേര് കോംപ്ലക്സ് എന്നാണ് ഈ ഉള്ളിലാണ് സുപ്രീം യാസ്കിൻ എന്ന വില്ലൻ കഥാപാത്രമുള്ളതും അയാൾ ഈ ഭൂമിയെ മുഴുവനും അയാളുടെ ഒറ്റ ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നു അതെടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ കറൻസിയുടെ യൂണിറ്റ് അതായത് ഇപ്പോൾ എന്താണ് കറൻസി എന്ന് പറയുമ്പോഴത്തേക്കും റുപ്പീസ് ഉണ്ട് അങ്ങനെ പല പല യൂണിറ്റുകൾ വരുന്നുണ്ടല്ലേ എന്നാൽ ഈ ഒരു സിനിമയിൽ യൂണിറ്റ് എന്നൊരു വാക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇതിൻ്റെ പ്രസക്തി എന്തെന്നറിയുമോ ഇതവിടെ സൂചിപ്പിക്കുന്നത് ഭൂമി മുഴുവനും സുപ്രീം യാസ്കിൻ കീഴ്പ്പെടുത്തി തൻ്റെ കീഴിൽ കൊണ്ടുവന്നു പൈസ പോലും ഒരൊറ്റ ആക്കി അങ്ങനെ ഒരർത്ഥം മനസ്സിലാക്കിയെടുക്കാനായിട്ടാണ് യൂണിറ്റ് എന്ന് പറയുന്ന വാക്കിന് ഈ സിനിമയിലൊരു പ്രസക്തിയുള്ളത് ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ കോംപ്ലക്സ് എന്ന് വിളിക്കുന്ന ഈ ഒരു പിരമിഡ് അത് തലതിരിഞ്ഞായിരിക്കുന്നത് അല്ലേ ആ പിരമിഡിൽ ഗോൾഡൻ ലോഗോ ഒരെണ്ണം ഉണ്ട് അതിൽ സുപ്രീം യാസ്കിനെയാണ് കാണിച്ചിരിക്കുന്നത് പിരമിഡെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ് ഈജിപ്തിൽ മമ്മികളെ വെച്ചേക്കുന്ന പിരമിഡ് അല്ലേ ആ പിരമിഡുകൾക്കുള്ളിൽ എന്താ ഉള്ളത് മമ്മികളും അതുപോലെ മമ്മികൾക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളും എല്ലാം വെച്ചാണ് ആ പിരമിഡ് അടയ്ക്കുന്നത് അപ്പോൾ മരണത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഈ ഒരു പിരമിഡെന്ന് വേണേൽ പറയാം ആ പിരമിഡിനെ ഒന്ന് തലതിരിച്ച് വെച്ചാലോ മരണത്തിൻ്റെ ഓപ്പോസിറ്റ് ലൈഫ് അതായത് ഈജിപ്റ്റിലെ പിരമിഡുകൾക്കുള്ളിൽ മമ്മീസും അതുപോലെ മമ്മികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുമാണെങ്കിൽ ഈ തലതിരിച്ചു വെച്ചേക്കുന്ന കോംപ്ലക്സ് എന്ന് പറയുന്ന ഇൻവെർട്ടഡ് പിരമിഡ് സൂചിപ്പിക്കുന്നത് ലൈഫാണ് അതിനകത്തുള്ളത് ഭൂമിയുടെ ലൈഫ് ഫോഴ്സാണ് ഇത് ഈ പറയുന്നുണ്ട് ഭൂമിയിലുള്ളതെല്ലാം വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ കോംപ്ലക്സിനുള്ളിൽ ഭൂമിയിലുള്ളതെല്ലാം ഉണ്ട് അതെ ഭൂമിയുടെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഗംഗയിൽ പോലും വെള്ളമില്ല മഴയില്ല തരിശു ഭൂമി പച്ചപ്പൊന്നും തന്നെ ഇല്ല പക്ഷേ കോംപ്ലക്സിനുള്ളിൽ കടലുണ്ട് വെള്ളച്ചാട്ടമുണ്ട് മനോഹരമായ കാടുകളുണ്ട് പച്ചപ്പുണ്ട് ഫ്രൂട്ട്സുണ്ട് എല്ലാ മനോഹരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും കോംപ്ലക്സിനുള്ളിലുണ്ട് ഈ കോംപ്ലക്സ് നിയന്ത്രിക്കുന്ന സുപ്രീം യാസ്കിൻ ഈ കോംപ്ലക്സിലേക്ക് വരാനായിട്ട് വെച്ചേക്കുന്ന നിയമം എന്താണ് നല്ലൊരു എമൗണ്ട് യൂണിറ്റ് കെട്ടിവെച്ചാൽ മാത്രമേ കോംപ്ലക്സിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ ഇതെന്തിനാണ് സുപ്രീം യാസ്കിൻ വെച്ചേക്കുന്നതെന്ന് നമുക്ക് അങ്ങോട്ട് പറയാം ഇതിനു മുമ്പായിട്ട് ഇവിടെ വെച്ച് നമുക്ക് പുരാണത്തിലേക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു പുരാണങ്ങളിൽ നാല് യുഗങ്ങളാണുള്ളത് സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഈ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമെല്ലാം ഓരോ ഭരണാധികാരികൾ ദുഷ്ടന്മാരാവുകയും അവർ അധർമ്മം അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്കും ലോകത്തിൻ്റെ പരിപാലകനായ മഹാവിഷ്ണു പല അവതാരങ്ങൾ അവതാരങ്ങളെടുത്ത് വന്ന് അവരെ എല്ലാം ഉന്മൂലനം ചെയ്ത് ധർമ്മ സംസ്ഥാപനം നടത്തുന്നുണ്ട് ഒൻപത് അവതാരങ്ങൾ ഒരവതാരം മാത്രം ബാക്കി നിൽക്കുന്നു കൽക്കി ഇപ്പോൾ കലിയുഗമാണ് ഈ കലിയുഗത്തിൽ കലി എന്ന എൻറ്റിറ്റിയുടെ പ്രഭാവം ഭയങ്കരമായിട്ട് കൂടും ഈ കലി എന്താണ് ചെയ്യുന്നത് നേരെ രൂപയുള്ള ജീവിതമാർഗം നന്മ ഈശ്വരവിശ്വാസം യജ്ഞങ്ങൾ അതുപോലെ തന്നെ നല്ലതെന്തൊക്കെയുണ്ടോ അതെല്ലാം ഇല്ലാണ്ടാക്കി തിന്മകളെല്ലാം കൊണ്ടുവന്ന് ആ തിന്മയൊക്കെ ചെയ്തതിനൊരു ജസ്റ്റിഫിക്കേഷൻ നിരത്തി അങ്ങ് ജീവിക്കുക ഈ ഒരു എഫക്റ്റാണ് കലി കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത് അപ്പം എന്ന് പറയുമ്പോൾ മനുഷ്യരിലുള്ള എല്ലാവിധ ദുർഗുണങ്ങളുടെയും ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് വേണേൽ പറയാം അങ്ങനെ കലിയുടെ പ്രഭാവം വളരെ കൂടുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു കലിയുഗത്തിൽ വരുന്നത് ഈ കലിയുഗത്തിൽ ഇപ്പോഴൊന്നും ഒരു പ്രശ്നമുള്ള കാലഘട്ടമേ അല്ല എന്നാണ് പറയുന്നത് കലിയുഗത്തിന് രണ്ടാമതൊരു സെക്ഷൻ വരുന്നുണ്ട് അതാണ് ഘോര കലിയുഗം ഈ ഘോര കലിയുഗത്തിൽ ആകാശത്തിൽ നിന്ന് തീമഴ പെയ്യും എന്നാണ് പറയുന്നത് അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ടെമ്പറേച്ചറൊക്കെ ഭയങ്കരമായിട്ട് കൂടും അതായത് ക്ലൈമാറ്റിക് കണ്ടീഷൻസെല്ലാം വളരെ മോശമായിട്ട് പോകും എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വെള്ളം കുറയും പച്ചപ്പെല്ലാം നശിക്കും യജ്ഞങ്ങൾ ഇല്ലാണ്ടാവും യാഗങ്ങൾ ഭക്തി പ്രാർത്ഥന ഇതൊക്കെ ഇല്ലാണ്ടാവും ഈ യാഗം ഭക്തി പ്രാർത്ഥന യജ്ഞം ഇത് ഞാൻ എടുത്തു പറഞ്ഞത് എന്താണെന്ന് അറിയുമോ അത് ഈ സിനിമയുടെ എക്സ്പ്ലനേഷന് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം യാഗങ്ങൾ ചെയ്യുന്നത് ദൈവങ്ങളുടെ അംശത്തെ ഈ ഭൂമിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്താനും ദേവതകൾക്ക് ഊർജ്ജം കൊടുക്കാനും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് പലയിടങ്ങളിലും പറയാറുണ്ട് അതുപോലെ ഈ യജ്ഞം ചെയ്തിട്ട് അതിൻ്റെ എന്ന് പറഞ്ഞ സംഭവം ദേവതകൾക്ക് ഇന്ദ്രൻ വായു അഗ്നി അങ്ങനത്തെ ദേവന്മാരൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അവരുടെ ശക്തി കൂടുന്നതും അവരെ ഈ ഭൂമിയിൽ അവരുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി കൂടുന്നതും അപ്പോൾ യജ്ഞങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും ഈ ദേവതകളുടെ പ്രസൻസ് ഭൂമിയിൽ കുറയുകയും അത് കാരണം ക്ലൈമാറ്റിക് കണ്ടീഷൻസിന് ചേഞ്ച് വരുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന രീതിക്കാണ് പറയുന്നത് ഇതെല്ലാം എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനുകളൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഹാബിറ്റുകൾ മാറുന്നു എന്ന് തന്നെ നമുക്കെടുക്കാം അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായും നശിച്ചു എന്ന് സൂചിപ്പിക്കുന്ന പല സംഭവങ്ങൾ ഈ സിനിമയിൽ പറയുന്നുണ്ട് എന്താണ് കാശിയിൽ ദൈവനാമം ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലേ അപ്പോൾ അത് ഈ ഒരു ഘോര ഘോരകലിയുഗത്തിൻ്റെ പ്രഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ മനസ്സിന് മേൽ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണ് ധ്യാനം യോഗ മെഡിറ്റേഷൻ അല്ലേ ഇതും അവിടെ പൂർണ്ണമായും ഇല്ലാത്തൊരവസ്ഥയാണെന്ന് സിനിമയുടെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ കലിയുടെ പ്രഭാവം കൂടി ലോകത്തിൽ അധർമ്മം നിറയുമ്പോഴത്തേക്കും ആ കലി ആയിട്ടുള്ള ആ ഒരു രാക്ഷസ രൂപത്തെ ഉന്മൂലനം ചെയ്യാനായിട്ട് പരിപാലകനായ മഹാവിഷ്ണു തൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കി അവതാരത്തെ സ്വീകരിക്കുമെന്നും അതായത് കൽക്കിയായി ഭൂമിയിൽ അവതരിക്കുമെന്നും അതുപോലെ തന്നെ ധർമ്മ സംസ്ഥാപനം നടത്തുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ സിനിമയിൽ രണ്ട് കൂട്ടം ആളുകളുണ്ട് ഒന്നെന്ന് പറയുമ്പോൾ സുപ്രീം യാസ്കിൻ്റെ ആളുകൾ രണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഈ കൽക്കിയുടെ ജനനത്തെ സംഭവ്യമാക്കാനായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം റബലുകൾ ഈ റബലുകൾ ജീവിക്കുന്നത് വളരെ രഹസ്യമായ ഒരു സ്ഥലത്താണ് കൽക്കിയുടെ ജനന സ്ഥലമെന്ന് പറയുന്നതും പുരാണങ്ങളിൽ പറയുന്നതും അതേ സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ ഇതിൽ ഈ ഒരു റബലുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ് മറിയുമെന്ന നമ്മുടെ സ്വന്തം ശോഭന മാമിൻ്റെ കഥാപാത്രം അപ്പോൾ ഇവരുടെ ഒരു കാൽക്കുലേഷൻസ് പ്രകാരം കൽക്കിയുടെ ജനനത്തിനായിട്ടുള്ള സമയമായി അപ്പോൾ എങ്ങനെയും കൽക്കിയുടെ അമ്മയെ കണ്ടുപിടിക്കണം ആ ഗർഭസ്ഥയായിട്ടുള്ള അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൽക്കിയുടെ ജനനത്തെ ഉറപ്പുവരുത്തണം അതിനാണിവർ നടക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടം വരെ ഇരിക്കട്ടെ ഇനി നമുക്ക് സിനിമയിലേക്ക് പോകാം ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും കോംപ്ലക്സിനുള്ളിലേക്ക് കയറാനായിട്ട് സുപ്രീം വെച്ചേക്കുന്ന ഒരു നിയമമുണ്ട് എത്രയോ എമൗണ്ട് യൂണിറ്റുകൾ കെട്ടിവെച്ചാൽ മാത്രമേ എത്രയോ എമൗണ്ട് ധനം കെട്ടിവെച്ചാൽ മാത്രമേ ആ ഒരു കോംപ്ലക്സിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ ഈ നിയമം വെച്ചേക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ അറിയൂ കലിയുടെ പ്രതിരൂപമായിട്ടുള്ള സുപ്രീം യാസ്കിൽ എന്ന് പറയുന്ന കഥാപാത്രം കാശിക്ക് മുകളിൽ സ്വയം ഒരു ദൈവത്തിൻ്റെ രൂപമെന്നുള്ള രീതിക്ക് നിൽക്കുകയാണ് അല്ലേ ഇയാളാണ് ദൈവം മറ്റുള്ളവരെല്ലാം അയാളുടെ കീഴിലെന്നും പറഞ്ഞ് നിൽക്കുകയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക സുപ്രീം യാസ്കിൻ്റെ ചേമ്പറിലോട്ട് പോകുന്നൊരു സീനുണ്ട് ആ ചേംബറിലോട്ട് പോകുന്ന സീനിൽ എവല്യൂഷൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലെ എവല്യൂഷൻ്റെ ആ ചാർട്ട് കാണിക്കുന്നുണ്ട് ആ എവല്യൂഷൻ്റെ ചാർട്ട് അവസാനിക്കുന്ന സ്ഥലത്താണ് സുപ്രീം യാസ്കിൻ്റെ ചേംബർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെത്താൻ പറ്റുന്നതിലേക്ക് വെച്ച് ഏറ്റവും ടോപ്പസ്റ്റ് എവല്യൂഷനിൽ എത്തി നിൽക്കുന്ന ദൈവമാണ് സുപ്രീം യാസ്കിൻ എന്നുള്ള അർത്ഥം വരുന്ന രീതിക്ക് അയാൾ സ്വയം അയാളെ അവിടെ അങ്ങനെ നിർത്തിയേക്കുകയാണ് ഭൂമിയിൽ ധ്യാനം ഇതൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ സുപ്രീം യാസ്കിനെ കാണിക്കുമ്പോൾ അയാൾ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം എന്താണ് അയാൾക്ക് ഇരുന്നൂറ്റി എൺപതിന് പുറത്ത് പ്രായമുണ്ട് അതുകൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തണം ഈ ചേംബർ എന്ന് പറയുന്നത് തന്നെ അയാളുടെ ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റമാണ് ഇതിൽ സുപ്രീം യാസ്കിൻ എപ്പോഴും ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് ധ്യാനമാർഗത്തിലൂടെ ഒരു മനുഷ്യൻ എന്തെല്ലാം സിദ്ധികൾ നേടാൻ പറ്റുമോ അതെല്ലാം സുപ്രീം യാസ്കിന് നേടണം കാരണം അയാൾക്ക് ടോപ്പായിട്ട് നിൽക്കണം എന്നാൽ അയാളുടെ ഒപ്പം ധ്യാനിച്ചാലും എത്താൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ധ്യാനമാർഗത്തെ ഭൂമിയിൽ പൂർണ്ണമായും നിർത്തി വെച്ചിരിക്കുന്നു സുപ്രീം യാസ്കിൻ ഇതെല്ലാം നമുക്ക് ഈ ഒരു ചെറിയ സീരിയലിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ സുപ്രീം വ്യാസ്കിൻ്റെ ചില ഡയലോഗുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അയാൾ പുതിയൊരു ലോകത്തെ ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ആ ലോകം എങ്ങനത്തെ ഒരു ലോകമാണ് അത് നമുക്ക് കോംപ്ലക്സിലേക്ക് ആളുകൾക്ക് കയറാനായിട്ട് വെച്ചേക്കുന്ന നിബന്ധനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ധനികർ മാത്രമുള്ള ലോകം അതായത് കോംപ്ലക്സിലേക്ക് കയറണമെങ്കിൽ നല്ലൊരു തുക കെട്ടിവെച്ചാൽ മാത്രമേ അതിനകത്തേക്ക് കയറാൻ കഴിയുള്ളൂ അപ്പോൾ പണക്കാര് മാത്രമേ കോംപ്ലക്സിലുള്ളൂ അത് പ്രവാസിൻ്റെ കഥാപാത്രം ഈ ഒരു കോംപ്ലക്സിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കും അതിൽ പല സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ അകത്തുള്ളവരെല്ലാവരും ധനികരാണെന്ന് എന്നാൽ ഈ പുറത്തുള്ള ആളുകളോ അവർ ഒരുപാട് കഷ്ടപ്പെടുന്ന സാധാരണക്കാരാണ് അവരെ വളരെ ക്രൂരമായിട്ടുള്ള രീതിക്ക് പുച്ഛിച്ചു കളയുന്ന ഒരു സീനും ഈ സിനിമയിലുണ്ട് അതാണ് കമാൻഡർ മാനസ് എന്ന് പറയുന്ന ആൾ ശോഭനയുടെ കഥാപാത്രത്തിന് ആ ഒരു ഹോളോഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആപ്പിൾ കടിച്ചിട്ട് അവർക്ക് നേരെ എറിയുമ്പോൾ വിശപ്പ് കാരണം മൃഗങ്ങളെപ്പോലെ ആപ്പിളിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുന്നത് കാണിക്കുന്നത് കാരണം അത്രത്തോളം അവരെ ആക്കി വച്ചേക്കുകയാണ് സുപ്രീം യാസ്കിറ്റ് അപ്പോൾ എങ്ങനെയാണ് അയാളുടെ കാഴ്ചപ്പാടിൽ ധനികർ മാത്രമാണ് ലോകത്തിൽ ജീവിക്കേണ്ടത് ആളുകളെ സ്വന്തം കാഴ്ചപ്പാടിൽ പക്ഷാഭേദത്തിൽ കാണുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരെയും സമ സമന്മാരായിട്ട് കാണുക എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നതിലാണ് നന്മയുള്ളത് അതുകൊണ്ട് തന്നെയാണ് പരമശിവൻ തൻ്റെ നെറ്റിയിൽ ത്രിപുന്ധ്രമെന്നിങ്ങനെ മൂന്ന് വര ഹോർസോണലായിട്ട് വരച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കാം എന്താണ് പരമശിവൻ എല്ലാത്തിനെയും ഒരേപോലെ തുല്യരായി കാണുന്ന ആളാണ് അത് പലയിടങ്ങളിലും പല പുരാണ കഥകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ എല്ലാത്തിനെയും തുല്യമായി കാണുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എല്ലാത്തിലും വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാദേവൻ എന്ന് വിളിക്കുന്നത് ദേവന്മാരിലും വലിയവനെന്ന് അപ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണുക സ്വന്തം കാഴ്ചപ്പാടുകളിൽ ആളുകൾക്ക് ഏറ്റക്കുറച്ചിലുകൾ കാണാതിരിക്കുന്നത് നന്മയാണെന്ന് അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ സുപ്രീം യാസ്കിൻ പരമശിവൻ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും പരമശിവൻ ധ്യാനത്തിലിരിക്കുന്നതായിട്ടാണ് മിക്കപ്പോഴും നമ്മൾ നമ്മുടെ സിനിമകളിലും കഥകളിലും എല്ലാം കാണുന്നത് അതേപോലെ തന്നെ സുപ്രീം യാസ്കിനും എപ്പോഴും ധ്യാനത്തിലാണിരിക്കുന്നത് എവിടെ കാശിയുടെ മുകളിൽ എവിടെ ഇൻവെർട്ടഡ് ആയിട്ടുള്ള പിരമിഡ് ആയിട്ടുള്ള കോംപ്ലക്സിനുള്ളിൽ അല്ലേ അപ്പോൾ ഒരു ദൈവസങ്കല്പം എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒന്നായിട്ടാണ് ഈ ഒരു വില്ലനെ ഡെപ്യൂക്ട് ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ടും മനോഹരമായിട്ടും ചെയ്തിട്ടുണ്ട് ഇനി ഈ കോംപ്ലക്സിനുള്ളിലേക്ക് കയറാനായി കഷ്ടപ്പെടുന്ന ഒരു ബൗണ്ടി ഹണ്ടർ ആണ് പ്രഭാസിൻ്റെ കഥാപാത്രമായിട്ടുള്ള ആര് ഭൈരവൻ അപ്പോൾ ഇനി നമുക്ക് ഈ കോംപ്ലക്സിനുള്ളിലേക്ക് പോകാം കോംപ്ലക്സിനുള്ളിൽ സുപ്രീം യാസ്കിൻ പ്രോജക്ട് കെ എന്നും പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട് എന്താണ് പ്രോജക്ട് കെ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് അപ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് സ്ത്രീകളെ ഹെൽത്തി ആയിട്ടുള്ള സ്ത്രീകളെ സുപ്രീം യാസ്കിൻ തയ്യാറാക്കുന്ന ഒരു സൊല്യൂഷൻ വെച്ച് കൃത്രിമമായിട്ട് ഗർഭിണികളാക്കുക ഗർഭിണി ഗർഭിണികളാക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സുപ്രീം യാസ്കിനും അയാളുടെ കീഴിലുള്ള ശാസ്ത്രജ്ഞന്മാരും കൂടെ തയ്യാറാക്കിയേക്കുന്ന ഈ സൊല്യൂഷൻ വെച്ച് കൃത്രിമമായി ഗർഭിണിയാക്കിയേക്കുന്ന ഒരു സ്ത്രീ നൂറ്റി അൻപത് ദിവസങ്ങളിൽ ഗർഭിണിയായി ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീ അതായത് നൂറ്റി അൻപത് ദിവസങ്ങളിൽ ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്ന് സുപ്രീം യാസ്കിന് ഒരു സെറം എക്സ്ട്രാക്ട് ചെയ്യണം ആ സെറം വെച്ച് മാത്രമേ സുപ്രീം യാസ്കിന് ഉദ്ദേശിക്കുന്ന കാര്യം അയാൾക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ സുപ്രീം യാസ്കിനും നോട്ടമിട്ട് വെച്ചിരിക്കുന്നത് കൽക്കിയുടെ അമ്മയെ തന്നെയാണ് ആ അമ്മയിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന സെറം തന്നെയാണ് സുപ്രീം യാസ്കിനും വേണ്ടത് ഈ സെറം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പറയാം അങ്ങനെ ഇരിക്കെ സുപ്രീം യാസ്കിൻ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ സൊല്യൂഷൻ വെച്ച് സുമ എയ്റ്റി എന്ന് കോഡ്നയുമുള്ള ഒരു സ്ത്രീ ഗർഭിണിയാവുകയും അവൾ നൂറ്റി എൺപത് ദിവസത്തിൽ കൂടുതൽ ഗർഭിണിയായിരിക്കുകയും ചെയ്യുന്നു സിനിമ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ സ്ത്രീ തന്നെയാണ് കൽക്കിയെ വൈറ്റിൽ പേറുന്ന അമ്മ അപ്പം നൂറ്റി എൺപത് ദിവസം പൂർത്തിയായ ആ ഒരു സമയത്ത് റബലുകളും അതുപോലെ തന്നെ അശ്വത്ഥാമ്മാവും തിരിച്ചറിയുന്നു എന്ത് കൽക്കി ഭൂമിയിൽ ജീവൻ്റെ തുടുപ്പായി എത്തിക്കഴിഞ്ഞു സിനിമയിൽ ആദ്യം തന്നെ കൃഷ്ണൻ അശ്വത്ഥാമാവിനെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ് അതായത് മഹാവിഷ്ണു ഭഗവാൻ കൃഷ്ണന് ശേഷം എടുക്കുന്ന അവതാരത്തെ സംരക്ഷിക്കുക എന്നുള്ള ദൗത്യം ഇത് പുരാണത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ ആ ദൗത്യം ഏറ്റെടുക്കുന്നത് അമിതാഭ് ബച്ചൻ്റെ കഥാപാത്രമായിട്ടുള്ള അശ്വത്ഥാമാവാണ് ഈശോൻ്റെ പൊന്നെ ഈ അമിതാഭ് ബച്ചൻ്റെ കഥാപാത്രം എന്തായിരുന്നു ഈ സിനിമയിൽ അങ്ങോട്ട് നിറഞ്ഞ് വിളയാടുക പുള്ളിക്കാരൻ ചില സമയത്ത് നടനായിട്ടുള്ള ഇതിൻ്റെ മെയിൻ ഹീറോ ആയിട്ടുള്ള ഭൈരവ അതായത് പ്രവാസിൻ്റെ കഥാപാത്രത്തിനോട് സഹതാപം തോന്നി തോന്നിപ്പോകുന്നുണ്ട് കാരണം പൊറോട്ട അടിക്കുന്നവർ കാണാം അമിതാഭ് ബച്ചൻ്റെ കഥാപാത്രം എടുത്തിട്ടടിക്കുന്നത് കാരണം ഇവിടെ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ അമിതാഭ് ബച്ചൻ്റെ സൂപ്പർമെസിയാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അന്നാതിരി പെർഫോമൻസ് ആയിരുന്നു അമിതാഭ് ബച്ചൻ്റെ കഥാപാത്രം അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്കിനി പുരാണത്തിലേക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കൽക്കിയ വയറ്റിൽ പേർന്ന അമ്മയ്ക്ക് സുമ എയ്റ്റി എന്ന് പേരിട്ടത് എങ്കിൽ മാത്രമേ ആ സ്ത്രീയുടെ പേര് സുമതി എന്ന് പറയാൻ പറ്റുകയുള്ളൂ കാരണം എന്താണ് കൽക്കി പുരാണ പ്രകാരം കൽക്കിയുടെ അമ്മയുടെ പേര് സുമതി എന്നും അച്ഛൻ്റെ പേര് വിഷ്ണു യശസ് എന്നുമാണ് ആരായിരിക്കും ഈ വിഷ്ണു യശസ് ഇതിൽ ഭൈരവയെ വളർത്തിയിരുന്ന ഒരാളെ അയാൾ ആരാണെന്ന് ഞാൻ പറയുന്നില്ല ഭൈരവനെ അതായത് പ്രഭാസിൻ്റെ കഥാപാത്രമായ ഭൈരവനെ എടുത്തു വളർത്തിയ ഒരാളെ കോംപ്ലക്സിലെ ആളുകൾ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്തിനായിരിക്കും അയാളെ പിടിച്ചുകൊണ്ട് പോയത് അതെല്ലാം നമുക്ക് സെക്കൻഡ് പാട്ടിൽ ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും ഞാൻ ചുമ്മാ ഇവിടെ പെട്ടെന്നേ ഉള്ളൂ പക്ഷേ ഈ സിനിമയിൽ വിഷ്ണു കുറിച്ച് പറയുന്നില്ല കാരണം കൽക്കി പുരാണ പ്രകാരം സുമതിക്കും വിഷ്ണു യശസ്സിനും ജനിക്കുന്ന മകനാണ് മഹാവിഷ്ണു ഭഗവാൻ്റെ പത്താമത്തെ അവതാരമായിട്ടുള്ള കൽക്കി അല്ലേ ഇവിടെ സുമതി മാത്രമേ ഉള്ളൂ ഇവിടെ സുമതി ഗർഭിണിയായത് എങ്ങനെയാണ് വിഷ്ണു കാരണമാണോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം സിനിമയിൽ കണ്ടത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഇതാണ് സുപ്രീം യാസ്കിനും സുപ്രീം യാസ്കിനും കീഴിലുള്ള ശാസ്ത്രജ്ഞന്മാരും കൂടെ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് സുമതിയും ഗർഭിണിയായിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെ ശരിയാവും സംഭവം കലി തന്നെ നിർമ്മിച്ചെടുത്തേക്കുന്ന ഒരു സൊല്യൂഷൻ കലി തൻ്റെ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് നിർമ്മിച്ചെടുത്തേക്കുന്ന ഒരു സൊല്യൂഷൻ ആ സൊല്യൂഷൻ വെച്ചിട്ട് എങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അവതാരത്തെ സുമതി എന്ന് പറയുന്ന സ്ത്രീയിൽ ജനിപ്പിക്കാൻ കഴിയും ഇവിടെ നമുക്ക് മാർക്കണ്ടയ പുരാണത്തിലേക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു മാർക്കണ്ടേയ പുരാണത്തിൽ കലിയെ ഒരു ഗന്ധർവനായിട്ടാണ് കാണിച്ചിരിക്കുന്നത് മാർക്കണ്ടേയ പുരാണത്തിൽ കലി എന്ന ഗന്ധർവൻ വരുദീനി എന്നൊരു അപ്സരസിനെ ഒരുപാട് ഇഷ്ടപ്പെടുകയും പ്രണയാഭ്യർത്ഥനയുമായി അപ്സരസിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും റിജക്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ ഒരു സമയത്ത് പ്രവരൻ എന്ന് പറയുന്ന ഒരാൾ ഇദ്ദേഹം ഒരു പണ്ഡിതനൊക്കെയാണ് കേട്ടോ ഈ പ്രവരൻ ഒരു മന്ത്രശക്തിയുടെ സഹായത്തോടു കൂടി ഹിമാലയത്തിലേക്ക് പറന്നെത്തി ആ സമയത്ത് വരുദീനി അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഹിമാലയത്തിലെത്തിയപ്പോഴത്തേക്കും ഈ മന്ത്രശക്തിയുടെ ശക്തി കുറയുകയും പ്രവരൻ അവിടെ അകപ്പെട്ടു പോവുകയും ചെയ്തു ഇവിടെ വെച്ച് പ്രവരനെ കണ്ട വരുദീനിക്ക് പ്രവരൻ്റെ ആ ഒരു സൗന്ദര്യവും ബുദ്ധിയുമൊക്കെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടം തോന്നി വരുദീനി ചെന്നിട്ട് പ്രവരൻ്റെ അടുത്ത് അപേക്ഷിക്കുകയാണ് തിരിച്ചു പോകരുത് എൻ്റെ ഭർത്താവായിട്ട് ഇവിടെ എൻ്റെ അവിടെ നിൽക്കണം നമുക്കൊരുപാട് ബുദ്ധിയുള്ള മക്കളെ തെളിഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അഭ്യർത്ഥന നടത്തുന്നു പക്ഷേ പ്രവരന് തൻ്റെ വൈഫിൻ്റെ അടുത്ത് തിരിച്ചു പോയേ പറ്റുകയുള്ളൂ അങ്ങനെ പ്രവരൻ അവിടെ അഗ്നിദേവനെ പ്രാർത്ഥിച്ച് വരുത്തി അഗ്നിദേവൻ്റെ സഹായത്തോടു കൂടി തിരിച്ച് തൻ്റെ സ്ഥലത്തേക്ക് പോയി വിഷമിച്ചിരുന്ന വരുതീനീടെ അടുത്ത് കലി പ്രവരൻ്റെ രൂപമെടുത്തു വന്നു എന്നിട്ട് എന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമാണ് എന്ന് പറയുകയുണ്ടായി അങ്ങനെ വരുതിക്കും കലിക്കും ഒരു കുഞ്ഞുണ്ടായി എന്നാൽ നമ്മളിപ്പോൾ വിചാരിക്കും ആ കുഞ്ഞെന്ന് പറയുമ്പോൾ ഒരു ദുഷ്ടനായിട്ടായിരിക്കും ജനിക്കുന്നതെന്ന് പക്ഷേ ദുഷ്ടനായിട്ടല്ല ജനിച്ചത് അവൻ ഒരു പണ്ഡിതന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വാളിറ്റിയോടു കൂടിയുമാണ് ജനിച്ചത് അതെങ്ങനെ ആ അമ്മയിൽ ജനിച്ച കലിയുടെ മകൻ ഇത്രയും ക്വാളിറ്റികൾ വന്നു ഇവിടെ നമ്മളൊരു പുസ്തകത്തിലെ ഒരു കാര്യത്തെക്കുറിച്ച് പറയണം കാരണം സംസ്കൃതത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് അവൻ്റെ അംശത്തിൽ നിന്നും അവളുടെ ചിന്തയിൽ നിന്നും ഉടലെടുത്ത ഒരു കുഞ്ഞെന്ന് ഏകദേശം അതുതന്നെയാണ് ഈ ഒരു സിനിമയിലും സൂചിപ്പിക്കുന്നത് അതായത് ഈ ഈയൊരു കഥയിലും ആർക്കണ്ടേ പുരാണത്തിലെന്താണ് കലിയുടെ അംശമായിട്ടാണ് ആ കുഞ്ഞ് ജനിച്ചത് പക്ഷേ ആ അമ്മയുടെ ചിന്ത എന്തായിരുന്നു പ്രവരൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ പോലെ ആ ഒരു പണ്ഡിതനെ പോലെ പണ്ഡിതനായിരിക്കണം തൻ്റെ മകൻ എന്നുള്ള ആ ഒരു ചിന്തയുടെ അമ്മയുടെ ആ ഒരു ചിന്തയുടെ ശക്തി കൊണ്ടിട്ട് ഈ ഒരു കുഞ്ഞ് പണ്ഡിതനായി ജനിച്ചു സെയിം സംഭവമാണ് ഈ സിനിമയിലും നമുക്ക് കാണാൻ കഴിയുന്നത് ജനിക്കുന്നത് സുപ്രീം യാസ്കിൻ എന്ന് പറയുന്ന വില്ലൻ്റെയും ശാസ്ത്രജ്ഞന്മാരുടെയും നേതൃത്വത്തിൽ നിർമ്മിച്ച ആ ഒരു സൊല്യൂഷനിൽ നിന്നാണെങ്കിൽ പോലും ആ കുഞ്ഞിൻ്റെ ദൈവ സാന്നിധ്യം വന്നത് മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടുള്ള കൽക്കി സാന്നിധ്യം വന്നത് സുമതി എന്ന് പറയുന്ന സ്ത്രീയുടെ ചിന്താകാരണമാണ് ആ അമ്മയാണ് അപ്പോൾ മെയിനായിട്ടുള്ള ആ ഒരു എസൻസ് ആ അമ്മയ്ക്കാണ് അപ്പോൾ പവർ വരുന്നത് അപ്പോൾ ആ ഒരമ്മയെ രക്ഷിക്കാനായിട്ടാണ് ഈ റെബൽസും നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ കഥാപാത്രവും എല്ലാം കഷ്ടപ്പെടുന്നതും എന്തിനാണ് കൽക്കിയുടെ ജനനം ഉറപ്പുവരുത്താനായിട്ട് എന്നാൽ ആ ഒരമ്മയിൽ നിന്ന് സെറൻ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടാണ് സുപ്രീം യാസ്കിൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത് ഇനി ഇവിടെ പ്രഭാസൻ്റെ കഥാപാത്രമായിട്ടുള്ള ഭൈരവ ഇയാൾക്ക് സ്വാർത്ഥമായിട്ടുള്ള ചിന്താഗതികൾ സെൽഫിഷായിട്ടുള്ള ചിന്താഗതികൾ മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും ചില സമയങ്ങളിൽ പുരാണങ്ങളിൽ പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇയാളുടെ ദേഹത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഞാൻ ആ കഥാപാത്രം ആരൊന്നും പറയത്തില്ല കാരണം സിനിമ കണ്ടവർക്ക് മാത്രം കലങ്ങട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര് പറയാത്തത് അപ്പോൾ കഥകളിൽ അധർമ്മത്തിൻ്റെ പക്ഷത്തു നിന്ന് രണ്ട് കഥാപാത്രങ്ങളെ ഇപ്രാവശ്യം ധർമ്മത്തിൻ്റെ പക്ഷത്തിലേക്കാണ് നാഗശ്വിൻ കൊണ്ടുവന്നത് എന്താണ് അവർക്കൊരു സെക്കൻഡ് ചാൻസ് എന്നുള്ള രീതിക്ക് ഇട്ടേ സംഭവം തന്നെയാണ് ആരുടെ പുനർജന്മമായിട്ടാണോ പ്രഭാസ് വന്നിരിക്കുന്നത് ആ ഒരു പുനർജന്മത്തിന് കിട്ടിയേക്കുന്ന അവസരവും ഇവിടെ ഗാന്ധീപം കിട്ടുന്ന ഒരു സീൻ വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഈ ഒരു സുപ്രീം വ്യാസ്കിന് കീഴിൽ നിൽക്കുന്ന ആൾ പറഞ്ഞത് ഇതാണ് ഇത്രയും കാലവും ദൈവീകം ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെറും കഥകളെന്ന് മറിഞ്ഞ് മാത്രമാണ് നമ്മൾ കണ്ടിരുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കിയപ്പോൾ ഇതൊന്നുമില്ല എന്ന് പറയും പക്ഷേ സയൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുമുണ്ട് എന്ന് ഒരു പറയുന്നൊരു സീൻ വരുന്നുണ്ട് ആ സമയത്തൊക്കെയാണ് ഈ ഒരു ഗാന്ധീവത്തെ കിട്ടുന്നത് അതിനെക്കുറിച്ച് ആ ഒരു എന്താ പറയുക ബാണി എന്ന് പറയുന്ന ആൾ അത് സുപ്രീം യാസ്കിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആളാണ് ഈ ബാണി എന്ന് പറയുന്ന ആൾ കൗൺസിലർ ബാണി ഈ ബാണി എന്താണ് ചെയ്യുന്നത് ആ സമയത്ത് പൗരാണികമായിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സ് എല്ലാം എടുത്ത് വായിച്ച് റീസർച്ച് ചെയ്ത് റീസർച്ച് ചെയ്ത് റീസർച്ച് ചെയ്ത് അവിടെ നിന്ന് കളഞ്ഞു കിട്ടിയ ശസ്ത്രം ഏതാണെന്ന് മനസ്സിലാക്കും ആയുധം എന്താണെന്ന് മനസ്സിലാക്കും ആ ആയുധം എടുക്കാൻ തന്നെ ഒരു മെഷീൻ്റെ ആവശ്യം വന്നു ആ ആയുധം ഒന്നും തന്നെയല്ല അർജുനൻ്റെ ഗാന്ധീവമായിരുന്നു അതെ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ അതിൽ ഗാന്ധീവത്തെ കാണിച്ചിരിക്കുന്നത് കട്ടിയുള്ള ഡബിൾ സ്ട്രെങ്ത് ഉള്ള ആ ഒരു വില്ലും അതുപോലെ നൂറ്റിയെട്ട് ഞാണുകളെ സൂചിപ്പിക്കുന്ന രീതിക്ക് കട്ടിയുള്ള ഞാനുകളും അതിമനോഹരമായിട്ട് ആ സിനിമയിൽ അത് കാണിച്ചിട്ടുണ്ട് ഗാന്ഡീപത്തെ വീണ്ടും കിട്ടിയതിൻ്റെ അർത്ഥം അതായത് പുരാണങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന കഥകളിൽ മാത്രം കേട്ടു വന്നിരുന്ന സംഭവങ്ങളെല്ലാം ഇപ്പോൾ നേരിട്ട് കാണാൻ പറ്റുന്നു അതായത് പുരാണത്തിലുള്ള പല ആളുകളെ കാണാൻ പറ്റുന്നു പുരാണത്തിലുള്ള ആയുധങ്ങൾ കാണാൻ പറ്റുന്നു ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള സൂചനയെന്ന് പറയുമ്പോഴത്തേക്കും ഭൂമിയിൽ വീണ്ടും ദൈവാംശം വന്നു തുടങ്ങി അതുകൊണ്ടാണ് ആ ദൈവാംശവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന പല കാര്യങ്ങളും വരുന്നത് ആർക്കും ആ ഗാന്ധീപം തൊടാൻ പറ്റുന്നില്ല ഈ ഗാന്ധീപം എടുക്കാൻ ശ്രമിക്കുന്ന സമയങ്ങളിലെല്ലാം അത് എടുക്കാൻ നോക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത് കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഗാന്ധീപവും അവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ശസ്ത്രത്തെക്കുറിച്ചും അവിടെ ആ ഒരു സിനിമയിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് ഈ സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ചൊന്ന് പറയേണ്ടിയിരിക്കുന്നു ക്ലൈമാക്സിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ അടുത്ത് പറയണ്ടേ ഈ ഒരു സിനിമ ഏകദേശം ഈ ഒരു അമിതാഭ് ബച്ചൻ്റെ കഥാപാത്രം ആഗ്രഹിച്ചതുപോലെ സുമതി എന്ന് പറയുന്ന ആ സ്ത്രീയെ അതായത് കൽക്കിയ വയറ്റിൽ പേറുന്ന ആ അമ്മയെ രക്ഷിച്ചു എന്നുള്ളൊരു അവസ്ഥയിലെത്തിയിട്ട് വീണ്ടും അത് നേരെ തിരിച്ച് സുപ്രീം വ്യാസ്കിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ രൂപാന്തരപ്പെടുന്നത് ഇതിനിടയ്ക്ക് സുമതി നൂറ്റി അൻപത് ദിവസം തികഞ്ഞു എന്ന് പറയുന്ന സമയത്ത് സുമതിയുടെ വയറ്റിൽ നിന്ന് ആ ഒരു സിറം എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ ഒരു തുള്ളി സിറം ലഭിക്കുകയുണ്ടായി അല്ലേ ഇവിടെയാണ് എന്താണ് പ്രോജക്റ്റ് കെ അതുപോലെ എന്താണ് കമൽഹാസൻ സാറിൻ്റെ കഥാപാത്രം സിനിമയുടെ അവസാനത്തിൽ ഉദ്ദേശിച്ചത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയാണ് കൗൺസിലർ ബാണി എക്സ്ട്രാക്ട് ചെയ്ത ആ ഒരു തുള്ളി സിറവും അതുപോലെ തന്നെ ഗാന്ധിവും എങ്ങനെയോ സുപ്രീമിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നത് സുപ്രീം കൊണ്ടുവന്ന ആ ഒരു തുള്ളി സിറം തൻ്റെ ദേഹത്തിലേക്ക് എടുത്തപ്പോഴത്തേക്കും സുപ്രീമിൻ്റെ പ്രായം വളരെ കുറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചുക്കി ചുളുങ്ങിയിരുന്ന ശരീരമെല്ലാം റെഡിയായി ദേഹത്തും മസിലും കാര്യങ്ങളുമെല്ലാം വന്ന് ഒരു എന്താ പറയുക ഇരുന്നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ആ ഒരു ശരീരം ഒരു അൻപത് വയസ്സ് നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരാളുടെ രൂപത്തിലേക്ക് എത്തുന്നത് ഇത് ഒരു തുള്ളി സ്ഥിറം കൊണ്ടാണ് സുപ്രീം സാധിച്ചത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട് പ്രോജക്റ്റ് കെ എന്ന് പറയുന്ന സംഭവം സുപ്രീം തുടങ്ങിയത് കൽക്കിയുടെ ജനനത്തെ തടയാൻ വേണ്ടി മാത്രമല്ല കൽക്കിയുടെ ജനനത്തിൽ കൽക്കിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു എനർജി വെച്ചിട്ട് ആ ഒരു സിറം വെച്ചിട്ട് സ്വയം തന്നെ തന്നെ ദൈവമാക്കി മാറ്റാനായിട്ടാണ് അങ്ങനെ സുപ്രീമിന് സാധിച്ചാൽ സുപ്രീം യാസ്കൻ എന്ന് പറയുന്ന ആ വില്ലൻ കഥാപാത്രമാകും ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ശക്തനായിട്ടുള്ള കഥാപാത്രം പിന്നെ അയാളെ കീഴ്പ്പെടുത്തണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഇതിനോടകം വെച്ച് ഒരസുരനുള്ളിൽ ദൈവീക ശക്തിയും കൂടെ കയറുന്ന അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ ഏകദേശം അതുതന്നെയാണ് സുപ്രീം യാസ്കിൻ ഉദ്ദേശിച്ചതും ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവികമായിട്ടുള്ള ആ ഒരു ധനുസ് അർജുനൻ്റെ ഗാന്ധീവം എന്ന് പറയുന്ന ആ ഒരു വില്ല് ആർക്കും എടുക്കാൻ കഴിയാത്ത ആ ഒരു വില്ല് സുപ്രീം യാസ്കിന് ഉയർത്താൻ കഴിയുന്നു അതായത് എന്താണ് ആ ഒരു തുള്ളി സ്ഥിറം കൽക്കിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ആ ഒരു തുള്ളി വെച്ചിട്ട് കലിയുടെ പ്രതിരൂപമായിട്ടുള്ള സുപ്രീം യാസ്കിൻ തൻ്റെ ദേഹത്ത് ദൈവചൈതന്യം കൂട്ടി ആ ദൈവചൈതന്യത്തിൻ്റെ സഹായത്തോടു കൂടി സുപ്രീം വ്യാസ്കിൻ ഇപ്പോൾ ഗാന്ധീവം എന്ന ബില്ല് ഉയർത്താൻ കഴിഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അത്രയും നേരവും സുപ്രീം വ്യാസ്കിൻ്റെ ബാക്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു എന്താ പറയുക നാല് ഗോളങ്ങളിപ്പോൾ നാല് കൈകളായി സുപ്രീം വ്യാസ്കിൻ്റെ മുതുകു വന്നു ആ നാല് കൈകൾ ഇങ്ങനെ പൊക്കി നിർത്തിക്കൊണ്ട് സുപ്രീം ഗ്യാസ്കിൻ ഈ ഗാന്ധീവവും ഇങ്ങനെ ഉയർത്തിയൊരു നിപ്പുണ്ട് ഇതെന്താണ് സൂചിപ്പിക്കുന്നതെന്നറിയോ ഈ ഒരു സമയത്ത് കമൽഹാസൻ സാറിൻ്റെ കഥാപാത്രം ഒരു ശ്ലോകം പറയുന്നുണ്ട് ജഗന്നാഥ് രഥചക്രാലു വസ്തുന്നായി വസ്തുന്നായി രഥചക്രപ്രളയഘോഷ ഭൂമാർഗം ഭട്ടിസ്ഥാനോ ഭൂകമ്പം പൊട്ടിസ്ഥാനോ എന്തിനാണ് കലിയുടെ പ്രതിരൂപമായിട്ടുള്ള സുപ്രീം യാസ്കിൻ ഈ ഒരു ശ്ലോകം അതും ജഗന്നാഥൻ കൃഷ്ണനെ വിഷ്ണുവിനെ സൂചിപ്പിക്കുന്ന ആ ഒരു ശ്ലോകം പറയുന്നത് അതിൻ്റെ അർത്ഥം നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു ആ അർത്ഥം വെച്ചിട്ട് ആ ഒരു നിപ്പൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്താണെന്ന് എന്താണ് ജഗന്നാഥൻ്റെ തേരിൻ്റെ ചക്രം വന്നുകൊണ്ടിരിക്കുന്നു അതായത് ജഗന്നാഥൻ തേര് തെളിച്ചു കൊണ്ടുവരുന്നു ആ തേരിൻ്റെ ശബ്ദം കൊണ്ട് പ്രളയഘോഷം പോലത്തെ ആ ശബ്ദം കൊണ്ട് ഭൂമാർഗത്തെ ഭൂമിയെ ഞാൻ നയിക്കും ഞാൻ ഭൂകമ്പം സൃഷ്ടിക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നത് മഹാഭാരതത്തിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കൃഷ്ണൻ കൊണ്ടുവന്ന ആ തേര് തന്നെയാണ് ആ തേരിലിരുന്നതാകട്ടെ മഹാരഥനായ ഗാന്ധീപദാരി അർജുനൻ ഇവർ രണ്ടുപേരോ നരനാരായണന്മാർ ഭഗവത്ഗീതയുടെ ലാസ്റ്റിന് പറയുന്നുണ്ട് നരനും നാരായണനും അതായത് അർജുനനും കൃഷ്ണനും നിൽക്കുന്നിടത്ത് വിജയം സുനിശ്ചിതമെന്ന് ഇതുതന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് സുപ്രീംയാസ്കിൻ്റെ വിജയം സുനിശ്ചിതമായിട്ട് അയാൾ നിൽക്കുന്നു ഒരു കൈകൊണ്ട് താൻ ഉയർത്തിയപ്പോൾ അവിടെ താൻ അർജുനനായി മാറിയിരിക്കുന്നു മറ്റ് നാല് ചതുർഭുജങ്ങൾ നാല് കൈകൾ അത് സൂചിപ്പിക്കുന്നതോ മഹാവിഷ്ണുവിനെ അതായത് കൃഷ്ണനെ കൃഷ്ണൻ്റെ നാല് കൈകളും അർജുനൻ്റെ ഉയർത്തിയ രണ്ട് കൈകളും കൊണ്ട് അവിടെ സുപ്രീം യാസ്കിനായി മാറിയത് എന്താണെന്നറിയോ സ്വയം നരനും നാരായണനും അതായത് സ്വയം അർജുനനും കൃഷ്ണനും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡയലോഗ് അവിടെ പറഞ്ഞത് ഇവിടെ പൂർണ്ണമായും താൻ ദൈവമായി കറി കഴിഞ്ഞിരിക്കുന്നു താൻ ചെയ്യുന്നത് ധർമ്മമാണ് എന്നുള്ള ചിന്തയിൽ ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നു എന്നാണ് ആ ചിന്ത വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ കൽക്കിയെ സഹായിക്കാനായിട്ട് നിൽക്കുന്നതോ കഴിഞ്ഞ ജന്മത്തിൽ കൃഷ്ണനോ ഓപ്പോസിറ്റായി നിന്ന് രണ്ടു പേരും ഹ പോയറ്റിക് അല്ലേ എന്ത് മനോഹരമായിട്ടാണ് ആ ഒരു സീൻ ഡെപക്ട് ചെയ്തിരിക്കുന്നതും ഈ സിനിമയുടെ ഔട്ട്ലൈൻ കൊണ്ടുവന്നിരിക്കുന്നത് നാഗശ്വിൻ എന്ന ആ ഒരു സംവിധായകനെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അതിൻ്റെ പ്രൊഡ്യൂസറേയും എല്ലാം അഭിനന്ദിച്ചേ പറ്റുകയുള്ളൂ കാരണം ഇപ്പോൾ ഈ സിനിമ ഒരു ഒന്നാന്തരം സിനിമയായി മാറിയിരിക്കുകയാണ് അല്ലേ പുരാണവും സയൻസ് ഫിക്ഷനും ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്ത് ലോക സിനിമയുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് ഇന്ത്യൻ സിനിമയെ എത്തിച്ചിരിക്കുന്നു അല്ലേ ഗംഭീരം ഉറപ്പായിട്ടും ഈ സിനിമ പോയൊന്ന് കാണുക കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ളൊരു സീനാണ് എടുത്തു പറയേണ്ടതെന്ന് പറയുമ്പോൾ ഈ സിനിമയിലെ ചില പോർഷൻസിൽ മഹാഭാരതത്തിലെ ചില സീനുകൾ കാണിക്കും ഹോ എന്തും ഗംഭീരമാണെന്നറിയോ മഹാഭാരതത്തിലെ ആ കുറച്ച് സീനുകൾ കാണാൻ തന്നെ ഈ സിനിമ വേറെ ഒന്നുകൂടെ കാണാം അത്രയ്ക്ക് ഗംഭീര സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണം ഒരു തവണ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പോയി കാണുക ഈ വീഡിയോ കണ്ടിട്ട് ഒന്നുകൂടെ പോയി കാണുക കാരണം അത്രത്തോളം ഗംഭീരമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഈ സിനിമയുടെ വില്ലനായിട്ട് നിൽക്കുന്ന കമൽഹാസൻ സാർ കുറച്ച് നേരേ ഉള്ളെങ്കിലും ഊഫ് തകർത്ത് അഭിനയിച്ചിട്ടാണ് പോയത് മറ്റൊരു കാര്യം കൂടെ പറയാം സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ കമൽഹാസൻ സാർ നിറഞ്ഞു വിളയാടും അത് ഉറപ്പാണ് ഡയറക്ടർ ഏത് രീതിക്കാണ് ചെയ്തേക്കുന്നത് എന്നറിയത്തില്ല പക്ഷേ കമൽഹാസൻ സാറിൻ്റെ ഈ ഒരു വില്ലൻ കഥാപാത്രത്തെ വെച്ച് ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ചെയ്താൽ ഒരു പക്ഷേ ലോക സിനിമയിലെ മികച്ച വില്ലന്മാരുടെ കൂട്ടത്തിലേക്ക് കമൽഹാസൻ സാറിൻ്റെ ഈ കഥാപാത്രവും എത്തും എന്തായാലും ഒരു ഗംഭീര സ്റ്റാർ കാസ്റ്റ് ഒരു ഗംഭീര സിനിമ ഉറപ്പായിട്ടും കണ്ടിരിക്കണം ഞാനിതിലെ മേജർ ചില ട്വിസ്റ്റുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അത് ഞാൻ പറയാത്തതിൻ്റെ കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും സിനിമ കണ്ടവരാണിത് കാണുന്നതെങ്കിൽ പോലും ഒന്നുകൂടെ പോയി കാണുമ്പോൾ ഒരു കിക്ക് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് ഉറപ്പായിട്ടും ഈ സിനിമ കാണുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കുക നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചുകൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണതുവരെ